السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل الصالحين وقال إنني من المسلمين صدق الله مولانا العظيم أبيبن رايا ساداتي علي علماء محل كارنا بن ماري ബഹുമാന്യരായ സംരംഭത്തിൻ്റെ സംഘാടകരെ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പാറമ്മലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ റബ്ബുൽ അള്ളാഹുറബുസ നമ്മളുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ വളരെ സന്തോഷമുള്ള അള്ളാഹുവിനോട് വളരെയധികം ഷുഗർ തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് അള്ളാഹു താഴെ നാം ചെയ്ത ദീനിനു ചെയ്ത ഹിദമത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ വളരെ ബൃഹത്തായ മനോഹരമായ ഒരു പദ്ധതി ചിന്തിച്ച് കുറ്റമില്ലാത്ത രീതിയിൽ നമ്മുടെ മഹലിൽ നടപ്പിലാക്കപ്പെട്ടു അതാണ് ഈ പരിസരത്തെ അതല്ലെങ്കിൽ ഈ ജില്ലയിൽ തന്നെ ഇത്ര വലുപ്പം ഉള്ള മറ്റൊരു പള്ളിയില്ലാത്ത വിധം മനോഹരമായ സൗകര്യങ്ങളോടുകൂടി വിടെ ഈ പള്ളി നിർമ്മിച്ചത് ഒരുപാട് പ്രശ്നങ്ങളെ ആഴത്തിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തെ കുറിച്ച് ആലോചിച്ചു കൊണ്ട് തന്നെയാണ് നമ്മുടെ പള്ളിയും അതിൻ്റെ പരിസരവും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പ്രബോധകൻ എന്ന നിലയിൽ അതല്ലെങ്കിൽ ഒരു ദാഴി എന്ന നിലയിൽ പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാർക്ക് ഭയം വരുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കിയത് എന്ന് ഞാൻ ഞാനിപ്പോഴാലോചിക്കുകയാണ് പള്ളിയിൽ നിന്നൊരു ചെരിവ് കൂട്ടാനാണ് നമ്മൾ ആദ്യം ആഗ്രഹിച്ചത് അത് ഇത്ര വലുതാക്കി വലിയൊരു പള്ളി ഉണ്ടാക്കിയത് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തെ കുറിച്ചുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് ഈ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പള്ളിയുടെ മുൻപിൽ അല്പം സ്ഥലം വിൽക്കാനുണ്ട് എന്നറിഞ്ഞത് ഒരു ഇരുചക്ര വാഹനമെങ്കിലും ഇല്ലാത്തവർ കുറയും എന്നതിനെ പരിഗണിച്ചുകൊണ്ടാണ് കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വലിയ ഒരു സംഖ്യ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കിയത് അതേപോലെ ഈ പള്ളിയുടെ പരിസരത്തെ പോലെ പാറമ്മൽ മഹലിലെ എന്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ഒരു വൈകാരികമായി അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തോന്നി ഒരു തോന്നൽ നടപ്പിലാക്കിയതല്ല മറിച്ച് വളരെ തന്ത്രപരമായും വളരെ ചിന്താപരമായും നടപ്പിലാക്കപ്പെട്ടൊരു പദ്ധതിയാണ് നിങ്ങൾ ഇന്ന് ഈ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പള്ളിയും അതിൻ്റെ പരിസരവും എന്ന് മനസ്സിലാക്കണം പുതിയ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ചിന്തയുള്ള മുസ്ലിയാരും വലിയ വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമില്ലാത്ത കുറച്ച് വയസ്സന്മാരും കാരണവന്മാരും കമ്മിറ്റിക്കാരും എന്തോ നടപ്പിലാക്കി എന്ന് തോന്നരുത് വളരെ വ്യക്തമായ വളരെ പഠിച്ചു ഒരു പദ്ധതിയാണ് ഇതിന്റെ എഞ്ചിനീയറിംഗ് സിസ്റ്റം മുതൽ ഇതിലേക്കുള്ള യാത്ര വഴി പാർക്കിംഗ് തുടങ്ങി നമ്മളുടെ പരിസരത്തെ രൂപീകരിച്ച് രൂപപ്പെടുത്തിയതുപോലും വളരെ കൃത്യമായ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് അത് വളരെ കൃത്യമാണ് നിങ്ങളെ മുമ്പിലേക്ക് അടുത്തൊരു ചിന്തയും ഒരു ഭാരവും വലിച്ചിടുക അന്നത്തെ മുഴുവൻ പ്രസംഗങ്ങളിലും പാറമ്മൽ പള്ളിയിൽ നടത്തിയ മുഴുവൻ പ്രസംഗങ്ങളിലും ഞാൻ എടുത്തുദ്ധരിച്ചിരുന്നു വിദേശികളായ കുറച്ച് വിദ്യാർത്ഥികൾക്ക് വന്ന് പഠിച്ച് അവരെ നാട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോവാനുള്ളതല്ല നമ്മുടെ സ്ഥാപനം എന്ന് ഒരുപാട് ആവർത്തികൾ ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തിയിരുന്നു അതായത് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്മായിൽ സക്കാഫിക്ക് ദർശനത്താൻ ഒരു പള്ളിയോ അല്ലെങ്കിൽ ഒരു കോളേജോ അതത്ര പ്രയാസമുള്ളൊരു കാര്യമല്ല ഞാൻ ഇവിടെ ശേഷിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇവിടെ ഉണ്ടാകണമെന്ന് മോഹിച്ചത് ഇതൊക്കെയാണ് പത്തോ ഇരുപത്തൊന്നോ വയസ്സിൽ ദർസ് തുടങ്ങിയൊരു മനുഷ്യനാണ് കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാര് നമ്മുടെ മുതൽ മുതാലിമീങ്ങൾ ദർശന അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളി ദർശന മുദർസാവാനോ ഒരു കോളേജിലെ അറബി കോളേജിലെ അധ്യാപകനാകാനോ യാതൊരു പ്രയാസമുള്ള മനുഷ്യനല്ല അങ്ങനെ ഒരു ലക്ഷ്യമേ നമ്മൾ ഈ കോളേജുണ്ടാക്കിയപ്പോഴില്ല ഇവിടെ മുത്താലിമ്യങ്ങൾ ഉണ്ടായപ്പോഴും നമ്മൾ അങ്ങോട്ട് മാറ്റി അത്രയും അവിടെ ഒക്കെയും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ഉണ്ടാവണം ഉദാഹരണം ആളുകൾക്കിടയിൽ കുർആാൻ ഹൈഫുല്ലാക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് വളരെ ഹൈറായ ഒരു കാര്യം പക്ഷേ ആ വിദ്യാർത്ഥികൾക്ക് രണ്ട് വിദ്യാഭ്യാസവും നഷ്ടപ്പെടുന്ന ഒരു പോരായ്മയുണ്ട് ഒന്ന് അവർക്ക് മദ്രസ വിദ്യാഭ്യാസം നഷ്ടമാകുന്നു രണ്ട് അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടമാകുന്നു ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ പഠിച്ചിരുന്ന കുട്ടികൾ അവർക്ക് നമ്മൾ റെഗുലർ വിദ്യാഭ്യാസമാണ് കൊടുത്തത് ജംസിൽ പോയി പഠിച്ചവരുണ്ട് സി ഡാക്കിൽ പഠിച്ചവരുണ്ട് പിന്നെ മറ്റു ഒരുപാട് വിദ്യാലയങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു ഇപ്പൊ പുതിയ സ്ഥലത്ത് അന്വേഷിച്ച് ദർസ് ആരംഭിച്ചപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് അധ്യാപകരുടെ കുറവാണ് ഒരു ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മൂന്ന് അധ്യാപകരുടെ കുറവുണ്ട് അവരിങ്ങനെ പരതി പല രീതിയിലും വിദ്യാർത്ഥികളെ കിട്ടാതെ വന്നപ്പോഴും അധ്യാപകരെ കിട്ടാതെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മളെ ദർശൽ ഓതിപ്പടിക്കണ കുട്ടികളുണ്ട് അവരെ പറഞ്ഞേക്കാം ഒരു പള്ളി ദർശലെ മുത്താലിമിനെ പഠിപ്പിക്കാൻ വിടുന്നത് മദ്രസയിലേക്കല്ല മറിച്ച് ഗവൺമെന്റ് അംഗീകൃത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹയർ സെക്കൻഡറി ഡിവിഷനിലേക്കാണ് നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചെടുത്ത കുട്ടികൾ അവിടെ പ്ലസ് വൺ പ്ലസ് ടു ലെവലിൽ ക്ലാസ് എടുക്കാനുള്ള വിദ്യാർത്ഥികൾ പള്ളി ദർശന ആ നമ്മളെ വാലുള്ള തലയിൽ കെട്ടും നിങ്ങളുടെ കുപ്പായ വിട്ട് ഈ കുട്ടികൾ ക്ലാസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ഇവിടുന്ന് ഉണ്ടായതാണ് പാറമൊന്നുണ്ടായതാണ് ഇവിടെ നടപ്പിലാക്കിയതാണ് ഇവിടെ പഠിപ്പിച്ചതാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു പള്ളിതറസിൽ ശരാശരി കിതാബ് ഓതുന്ന കുട്ടികൾ പി ജി കഴിഞ്ഞവരാണ് നമ്മൾ കൊട്ടിഘോഷിച്ചിട്ടില്ല ഇവിടെ അങ്ങനെ കോഴ്സ് ഉണ്ടെന്ന് പേപ്പറിൽ കൊടുത്തിട്ടില്ല നോട്ടീസ് എഴുതി വെച്ചിട്ടില്ല റെസിപ്റ്റുമായി വീടുകളിൽ കയറി പിരിവ് നടത്തിയിട്ടില്ല പത്രങ്ങളിൽ പബ്ലിസിറ്റി നടത്തിയിട്ടില്ല അത് ഓരോ പ്രബോധകനും അവന്റെ പ്രബോധന ശൈലി സ്വയം നിശ്ചയിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമാണ് അതിലേറ്റവും സുരക്ഷിതമായ വഴിയിൽ അപകടമില്ലാത്ത വഴിയിൽ നമുക്ക് നടപ്പിലാക്കാം ബഹുമാനപ്പെട്ട നമ്മളെ പിന്നെ തൊട്ടിപ്പറമ്പം അംസഹാജി കുന്നുംപുറം പിന്നെ നമ്മളെ കുന്നുംപുറത്തെ അംസക്കുട്ടി ഹാജി ഇവരെ രണ്ടുപേരും ഇവിടെ രണ്ട് കണക്ക് വായിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ രണ്ടാളും കൂടി വായിച്ച കണക്ക് കൂട്ടി വായിച്ചാൽ ഏകദേശം രണ്ടു കോടിയോളം രൂപ അതിലുണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നത് കൂടിയിക്കണോ കുറഞ്ഞിക്കണോ എനിക്ക് അറിയില്ല ഇത് എവിടുന്നേ വന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുമ്പോഴാ നിങ്ങൾക്ക് ആത്മധൈര്യം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ഞാനേതായാലും പിരിവിന് പോയിട്ടില്ല കാതിയായിട്ട് ഞാൻ ആ പോണ്ടി പിന്നെ വീരാപ്പാജിയും പോന്നിട്ടില്ല എം എസും പോന്നിട്ടില്ല അംസക്കുട്ടിയാജിയും പോന്നിട്ടില്ല ബാപ്പുവാജിയും പോന്നിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടിലെ കാര്യമായ തലയെടുപ്പുള്ള ഈ പ്രദേശത്തെ ഏറ്റവും മുഹക്കിക്കായ ഒരു ആലിമാണ് ഹംസുസ്താദ് അള്ളാഹു ദുർഗായ സ്വാഫിയതും കൊടുക്കട്ടെ അംസുസ്താദും പോന്നിട്ടില്ല ഈ പണം ഈ പള്ളി ഉണ്ടാക്കാനുള്ള പണം കോളേജ് ഉണ്ടാക്കാനുള്ള പണം മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള പണം നിങ്ങൾ തന്നതാണ് നിങ്ങൾ ഓരോരുത്തരും തന്നതാണ് അള്ളാഹു കബുൽ ചെയ്യുമാറാവട്ടെ ഈ വലിയ സംഖ്യ അതിന്റെ പേരിൽ ഇവിടെ ഒരു വാൽ പരമ്പര സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല ഒരു റെസിപ്റ്റ് കമ്മിറ്റി സാധാരണ എഴുതുന്ന റെസിപ്റ്റ് ആണ് ബഹുമാനപ്പെട്ട അംസക്കുട്ടിയാജി എഴുതിയത് അതിനു വേണ്ടി ഒരു റെസിപ്റ്റ് ബുക്ക് അടിക്കേണ്ടി വന്നിട്ടില്ല കേരളത്തിലെ മറ്റുള്ള മഹല്ലികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം പുറത്തുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം വിഭവശേഷിയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായ പദ്ധതിയിലൂടെ നടപ്പിലാക്കപ്പെടുമ്പോൾ ഏത് സ്വപ്നവും പൂമടിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് സഹോദരന്മാരോട് പറയാണ് നമ്മുടെ പള്ളിയുടെ മിഹ്റാബിന്റെ ചുവട്ടിലാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനം പടവും കിട്ടിയത് നമ്മളെ നാട്ടുകാരാണ് കൂടുതലും പണം തന്നത് വളരെ കുറച്ച് പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ തന്നിട്ടുണ്ട് അള്ളാഹു കപൂൽ ചെയ്യുമാറാവട്ടെ അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പദ്ധതി ഒക്കെ നടപ്പിലാക്കാൻ പറ്റും അത് വളരെയധികം ശ്രദ്ധിക്കണം പക്ഷേ ഒരു കാര്യത്തെ നിങ്ങൾ വല്ലാതെ ഭയപ്പെടണം അഷ്റഫുൽ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ സഹാബത്തിലൂട് ഒരു ഹദീസ് പഠിപ്പിച്ചിട്ട് പറഞ്ഞു രണ്ട് കടിച്ചിട്ട് ഉദാഹരിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു രണ്ട് ചെന്നായകൾ ഒരാട്ടിൻ കൂട്ടത്തിന് എത്രമാത്രം അപകടം സൃഷ്ടിക്കുമോ അതിലേറെ അപകടം മനുഷ്യന്റെ ഈമാനിന് സൃഷ്ടിക്കുന്ന രണ്ട് വസ്തുക്കളുണ്ട് ഏതാണ് ആ രണ്ട് വസ്തുക്കൾ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ഹുബ്ബുൽ മാലി വൽ ജാഹ് സമ്പത്തിനോടുള്ള താൽപര്യം സ്ഥാനമാനങ്ങളോടുള്ള താൽപര്യം ഈ താല്പര്യമുണ്ടായാൽ പട്ടിണി കിടക്കുന്ന ചെന്നായകൾക്ക് ആടുകളെ അക്രമിക്കാൻ കഴിയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ രണ്ട് വസ്തുക്കൾക്ക് സാധിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം വളരെ ഐക്യം പ്രധാനമായും സ്നേഹം ഈമാലിൻ്റെ പേരിലുള്ള ഐക്യം ഈമാലിൻ്റെ പേരിലുള്ള സ്നേഹം അത് നമ്മളെ നാടിന്റെ മുഖമുദ്രയായി ഇത്രകാലം നിലനിന്നതുപോലെ ആ ഐക്യവും സ്നേഹവും നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി എൻ്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കണം ഏകദേശം ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഇരുപത്തെട്ട് വയസ്സാണ് ബഹുമാനപ്പെട്ട തറീക്കുട്ടിയാജി അംസക്കുട്ടിയാജി ഇങ്ങനെ കുറച്ചാളുകൾ മയമുവാജി ഇവരാണ് എന്റെ ദർസിലേക്ക് ക്ഷണിക്കാൻ വന്നത് അന്ന് ഞാൻ അവരോട് അന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് നിബന്ധനയുണ്ട് ഒന്ന് ഭക്ഷണം സ്വയം പാകം ചെയ്ത് കഴിക്കാനുള്ള അല്ലെങ്കിൽ ഒരാളെ വെച്ച് പാകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അതിന് എന്റേതായ ഒരു കാരണം ഉണ്ടാവും പക്ഷെ അത് ഇത്ര ശമ്പളം വേണം ഇത്ര കാര്യം വേണം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഇനി അത് ചോദിച്ചു വാങ്ങാത്തത് കൊണ്ട് ഞാൻ ഫക്കീറായിട്ടുമില്ല അത് സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് നമുക്ക് എത്രയാണ് ആവശ്യമെന്ന് അറിയുന്നവനും അള്ളാഹുവാണ് അത് അള്ളാഹു പൂർത്തിയാക്കും അന്ന് ഈ പദ്ധതി ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ദർസിലേക്ക് വന്ന ഒരു സമയം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ നിങ്ങളാണ് എന്നെ ക്ഷണിച്ചത് വന്നപ്പോൾ നിങ്ങളാണ് എന്നെ ക്ഷണിച്ചത് പോകുമ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഞാനൊരു യാത്രായപ്പ യോഗത്തിൽ ഒന്നും ഇരിക്കൂല പിന്നെ ആരോടും യാത്ര പറയൂലുട്ടിയാജിപ്പൊ ഇവിടെ ഞാൻ ആരോടും യാത്ര പറയൂല ഒരു യാത്രായപ്പ യോഗം ഒന്നും ഉണ്ടാക്കൂല വന്നതുപോലെയാണ് പോകുന്നത് കാരണം ഞാനൊരു ദാഴിയ ഞാനൊരു പ്രബോധകന ഞാൻ കാമിലായ ഒരു ഷെയ്ഖിന്റെ മുരീതാണ് സ്വാഭാവികമായും എന്റെ ജീവിതത്തിൽ യാദൃച്ഛികത എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല പെട്ടെന്നൊരു ദിവസം ദർശ് പൂട്ടി ഉസ്താദ് പോയി അങ്ങനെ നിങ്ങൾക്ക് തോന്നരുത് അതിനൊക്കെയുള്ള സംവിധാനം ഈ യുവജന ഫെഡറേഷൻ ഉണ്ടാക്കിയത് അതേപോലെ മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് പോകാൻ വേണ്ടി തന്നെയാണ് ഈ പള്ളിയുടെ പിരിവ് പറഞ്ഞാല് ചിലപ്പോ സെക്രട്ടറിക്ക് പോലും അലോരസ ഉണ്ടാകുന്ന രീതിയിൽ എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണ് കാണുന്നവരോടൊക്കെ പിരിവാണ് പണി വൈകുന്നതിൽ ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു കാരണം എനിക്കറിയാം എന്റെ സമയം അത് നിശ്ചയിക്കേണ്ടാണ് നിശ്ചയിച്ചിട്ടുണ്ട് എന്റെ ഇവിടെ ദർശനം ഒരു ദിവസം ഒരു ബസ് വന്ന് നിന്ന് മോലരും കുട്ടികളും കേറിയാണ് പോയി അങ്ങനൊന്നും പറയരുത് അതൊക്കെ നിശ്ചയിക്കപ്പെട്ട നിർണ്ണയിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം ദർശനം തുടങ്ങിയിട്ടില്ലല്ലോ ഞാൻ പിറ്റേന്ന് ശനിയാഴ്ച ഇവിടെ പോയി ഞായറാഴ്ച രാവിലെ മുത്ത ദിവസാണ് മുത്താലിമീങ്ങൾ ഞായറാഴ്ച രാവിലെ ഇവിടെ പോയി തുടങ്ങി തിങ്കളാഴ്ച സ്കൂൾ തുടങ്ങിയപ്പോൾ സ്കൂളിൽ പോണ കുട്ടികൾ സ്കൂളിൽ പോയി അപ്പൊ ഒരു പദ്ധതിയും ഇല്ലാതെ ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പതിനഞ്ച് ദിവസം കൊണ്ടോ ഇതൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും അങ്ങനെയൊന്നും ആർക്കും തോന്നരുത് അത്തരം കിംപതന്തികളൊന്നും ആരും പ്രചരിപ്പിക്കരുത് ഞാൻ ഇവരോട് ഇവരോടാരോടും പിണങ്ങിപ്പോയതല്ല ഇവരാരും എന്നോടും പിണങ്ങിയിട്ടില്ല വളരെ കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിന്റെ കാരണം ഒന്നേ പറയൂ ഞാനൊരു കാമിലായ ഷെയ്ഖിന്റെ മുരീദാണ് എന്റെ ജീവിതത്തിൽ യാദൃച്ഛികത എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു പോസ്റ്റുമില്ല അതെന്നെ നിയന്ത്രിക്കുന്നവർ എന്നെ ഞാനാക്കിയവർ എന്നെ പഠിപ്പിച്ചവർ എന്നെ വളർത്തിയവർ എന്നെ ഈ ജോലിക്ക് നിശ്ചയിച്ചവർ അവർ നിയന്ത്രിക്കുകയും കൃത്യമായ സമയത്തെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുള്ളൂ ബഹുമാനപ്പെട്ട തായ്പാപ്പാന്റെ കാലിൻ്റെയോട്ടിൽ ഒരു മനുഷ്യൻ പത്ത് പതിനഞ്ച് കൊല്ലം അങ്ങനെ കൂടിയിട്ട് പിന്നെ അയാൾക്ക് യാദർശികത പണി യാദർശികമായാണ്ട് പോവാ ദേഷ്യം പിടിച്ചാണ്ട് പോവാലിമീങ്ങൾ ഒന്നായിട്ട് അവരെ പേരിൽ ആയിരക്കണക്കിന് ഖത്തമോദ്യ മുത്തലിമീങ്ങൾ ഒരു ദിവസം കൊണ്ട് അങ്ങനെ പറന്നു പോവുക അതുണ്ടാവും ഒരിക്കലും ആരിഫീങ്ങളുടെ സാന്നിധ്യത്തിൽ താമസിക്കുന്നവർ അവർ പരാജയപ്പെടില്ല ഇനി ഇതിന്റെ എന്റെ ഏതെങ്കിലും പ്രസംഗം യൂട്യൂബിൽ നോക്കിയാല് തൊഴിയൂർ ഉസ്താദിന്റെ ആണ്ട് ആണ്ടുനീർച്ചയിലെ പ്രസംഗം നോക്കിയാൽ മനസ്സിലാവും അന്ന് ഞാൻ ഇവിടുത്തെ മുതൽ ഞാൻ അവരോട് പറയുന്നുണ്ട് ഞാൻ ഇൻഷാള്ള അടുത്ത മുഹറം അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ മുഹറം മാസത്തില് നമുക്കിവിടെ ഉസ്താദിന്റെ ദർസ് പഴയതുപോലെ പുനരാരംഭിക്കാം എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട് അന്ന് ഞാൻ ഇവിടുത്തെ മുതൽ ദിവസമാണ് ഇനി വേണമെങ്കിൽ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി എന്റെ പ്ലാൻ പ്രകാരം അവർ പുതുക്കി പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അതുമല്ലെങ്കിൽ ഏകദേശം മൂന്ന് വർഷം മുമ്പുള്ള എന്റെ ഫേസ്ബുക്കിലെ ഒരു സ്റ്റാറ്റസ് നോക്കിയാൽ ഇപ്പോഴും അതിന്റെ പ്രൊഫൈൽ ഫോട്ടോ ഞാനിപ്പോ നെർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ പള്ളിയുടെ ഫോട്ടോ ആണ് അപ്പൊ നിങ്ങൾ എന്തേ മനസ്സിലാക്കി ഇവിടെ എന്തോ ഒരു സംഭവം ഭൂകമ്പൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അയാൾ അങ്ങനായിട്ട് പോയി അങ്ങനൊന്നും പറയരുത് അപ്പോ നമ്മളെ മശാഹിഹന്മാർ നമ്മുടെ ഗുരുവര്യന്മാർ നമ്മളെ പഠിപ്പിച്ചവർ അവരങ്ങനെയാണ് ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദ് കാമറായ്മട്ടി മുസ്ലീ ആർ അള്ളാഹുദുർ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ കെ കെ സതക്കുത്തുള്ള മസ്ത്രീയാര് പ്രധാന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടരാൾ ഒരു ദിവസം ഇങ്ങനെ പള്ളിപ്പറമ്പിലൂടെ ദർശനത്താൻ വേണ്ടി പോവാ ഞങ്ങൾ മുതാലിമിയങ്ങള് ബാക്കിലുണ്ട് മൂപ്പര് പത്തോ പന്ത്രണ്ടോ ആളെ എടുക്കുള്ളൂ ഈ പന്ത്രണത്തിനെ നേരാക്കിയിട്ട് പിന്നെ നേരിട്ടുണ്ടെങ്കിൽ ബാക്കി നോക്കാതറി അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അയിൽമ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ഉസ്താധാരണം കൂടെ ശരിയാടാ അപ്പ എന്താ പള്ളി കമ്മിറ്റി തേങ്ങ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് എന്താ പ്രശ്നം നിങ്ങൾക്കൊരു പ്രബോധകനെ മനസ്സിലാവുന്നുണ്ടോ ഉള്ളിൽ കയറി ബാഗ് എടുത്ത് പോരി പോവാ ഒരു മഹല്ലിൽ നിൽക്കുന്ന ദായി അയാളെ ലക്ഷ്യങ്ങൾക്കും ശുദ്ധിക്കും അയാൾ വെച്ച ഒരു നിബന്ധന ഉണ്ടാകും അതിൽ മാത്രമേ അയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അത് കടുംപിടുത്തല്ല അയാൾ അയാളായത് അങ്ങനെയാണ് നമ്മളൊരു പള്ളി പുതിയ പള്ളി പൊളിച്ചപ്പോൾ പറഞ്ഞു പഴയ പള്ളി പൊളിച്ചപ്പോൾ പറഞ്ഞു അതിന്റെ മണ്ണൊക്കങ്ങൾ കുഴിച്ചിടന്നിട്ടു അവിടെ വൃത്തിയായി സൂക്ഷിക്കണം ചെന്നപ്പം പള്ളി ഇട്ടിട്ടുണ്ട് ഈ മണ്ണിട്ടിട്ടുണ്ട് ചെരുപ്പൂരി നേരെ ഉള്ളി കയറി കുപ്പായും തുണിയും എടുത്ത് മഹാറാവറികൾ അതേപോലെ തിരിച്ചു വണ്ടി കയറിയാണ് പോയി അവിടെ പ്രബോധകന് അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊരു കാര്യവും ഉണ്ടാവരു അവരാണ് ഒരു പക്ഷെ ഞാനിവിടെ മുദ്രസായി ആദ്യം വരുന്ന കാലത്ത് അഞ്ചോ ആറോ പത്തോ വയസ്സ് പ്രായമുള്ള ആളുകളാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ പദ്ധതിയുടെ സംഘാടകം അവരോടൊക്കെയും എനിക്ക് പറയാനുള്ള പ്രധാന കാര്യം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം മോഹിക്കണം ഭൗതികതയിലേക്ക് ഒരിക്കലും നമ്മൾ കണ്ടു നട്ടേക്കരുത് റളിയല്ലാഹു ഇൻ ഞാൻ ഈ കാണുന്ന മീസാൻ കല്ലുകൾക്ക് ചുവട്ടിലുള്ളതൊക്കെ ഓരോ മനുഷ്യരുടെ വീടുകളാണ് ഓരോ മനുഷ്യരുടെ വീടുകളാണ് നമ്മൾ ഭൗതികമായി ആളുകളെ സജ്ജരാക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നത് സാമ്പത്തിക ഭദ്രതയെ ക്ലാസ് എടുക്കുന്നത് അതൊരു പുതിയ ചിന്തയല്ല റസൂലുള്ളാഹി അലൈഹി തങ്ങൾ അങ്ങനെയാണ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രബോധനം ഈ ഈത്തപ്പനയെ എങ്ങനെ നടണമെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പാരാഗണം എങ്ങനെ സംഭവിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആടിനെ എങ്ങനെ പോറ്റണമെന്നും ഒട്ടകത്തെ എങ്ങനെ വളർത്തണമെന്നും കച്ചവടം എങ്ങനെ ചെയ്യണമെന്നും തങ്ങൾ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് ആ ഒരു മാതൃകയെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ പ്രബോധകന്മാർഹുബിൻ ദദീനിന്റെ ഹാദിമീങ്ങൾ ഹാദിമീങ്ങൾ സമൂഹത്തെ അതിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നത് സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ഭൗതിക അത് ഈ സമുദായം ശക്തമാക്കി നിൽക്കേണ്ടത് ആഹ്റത്തിലെ ലക്ഷ്യമാണ് ഈ കൃഷിയെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ എന്നും പറയാറുണ്ട് അതിന്റെ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം രൂപപ്പെടുത്തി എന്നത് അലഹദില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ആ വ്യവസ്ഥാപിത സംവിധാനത്തെ ശരിയായ രീതിയിൽ സഹായിക്കണം പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തും പറയുന്നു സമൂഹത്തിലെ നേതാക്കന്മാരെ ഉമറാക്കളെ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ പ്രായത്തിന് മൂത്ത ആളുകളെ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അവരോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടും മാത്രമേ മുന്നോട്ട് പോകാവൂ അള്ളാഹു തൂഫിക്ക് ചെയ്യുമാറാവട്ടെ ഇത് മറ്റൊരു പ്രാർത്ഥനയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ ആ വിഷയം വിടുകയാണ് എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമാണ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും കാര്യം ബോധ്യമാണ് എല്ലാവർക്കും അറിയാം എങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്നവരാകണം ജനങ്ങളെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചേക്കരുത് ജനങ്ങൾ ഇന്നൊരു കാര്യത്തിൽ തൃപ്തരാകും അവർ തൃപ്തിപ്പെടുന്ന കാര്യം തൊണ്ണൂറ്റൊമ്പതെണ്ണം നീ ചെയ്തു പക്ഷേ നൂറാമത്തൊരു കാര്യം ജനങ്ങൾ വെറുക്കുന്നതായാൽ അവർ നിന്റെ ശത്രുക്കളാകും അപ്പൊ ആദ്യം മുതലേ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക അള്ളാഹു നമുക്ക് തൊഫിക്ക് നൽകുമാറാവട്ടെ മറ്റൊരു കാര്യം നമ്മള് ഒരു മരത്തിന്റെ പൂവ് കാണുമ്പോഴേ അതിന്റെ വേര് മറന്നേക്കരുത് ഒരു മനോഹരമായ മാവ് അതിൽ മനോഹരമായ നല്ല രുചികരമായ മാങ്ങയും മാവും മാങ്ങ കാണുമ്പോഴ് ആ മാവിനെ ആ മാവിനെ മാവാക്കിയ ചില വേരുകളുണ്ട് ആ വേര് കാണാൻ ഭംഗിയില്ലാത്തതാണ് അത് പാറക്കെട്ടുകളോട് മത്സരിച്ച് ചളികളിലും ചാണാക്കുഴികളിലും ചെന്ന് ഊർജം വലിച്ചെടുത്തിട്ടാണ് ഈ മാവ് ഭംഗിയുള്ളതായത് ഇതുപോലെ നമ്മുടെ മഹലിനെ ഇങ്ങനെയാക്കിയ പാവപ്പെട്ട ഷർട്ടിടാൻ കഴിയാത്ത വകയില്ലാത്ത കാലിൽ ചെരുപ്പ് ധരിക്കാൻ കഴിയാത്ത ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് മരണം വരെ അറിഞ്ഞിട്ടില്ലാത്ത ഉറക്കത്തിന്റെ സുഖം എന്താണെന്ന് മരണം വരെ അറിഞ്ഞിട്ടില്ലാത്ത കുറെ നല്ല മനുഷ്യർ നമുക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുത്ത് ഉസ്താദുമാർക്ക് ചോറ് കൊടുത്തവരാണ് വീട്ടിൽ പട്ടിണികുണ്ടായപ്പോഴും പള്ളിക്കൊരു അണ കൊടുത്തവരാണ് ആ തലമുറ കുറെ ആളുകൾ ഏകദേശം ഭൂരിപക്ഷം ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി ഈ സന്ദർഭത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായ ചെയ്യണം ഞാനിവിടെ വന്ന ആദ്യ സമയത്ത് പള്ളിയിലെ രണ്ട് സൊഫിലും താടി നിരച്ച വയസ്സന്മാരായിരുന്നു കൂടുതൽ താടി നിറച്ച വയസ്സന്മാരായിരുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു മുൻപിലും അവർ വിനയമുള്ളവരായിരുന്നു ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു നമ്മുടെ മൈമേജിഹു പുറുക്കുമാർ ആവട്ടെ മൈമേജി ഇങ്ങനെ വന്നിട്ടൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ മൈമേജി അത് ഇങ്ങനെയാണ് പിന്നെ ആ മനുഷ്യർ അതിനെക്കുറിച്ച് യാതൊരുവിധ വിധ അഭിപ്രായ വ്യത്യാസം പറയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സ്വകാര്യ കാര്യമാണെങ്കിൽ പോലും എന്റെ അനുഭവത്തിൽ ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്ന ഈ പറയുന്ന വലിയ യോഗ്യതകളൊന്നും ഇല്ല ഇല്ലാത്ത ഒരുപാട് ഭാഷയൊന്നും എഴുതാൻ കിട്ടാത്ത പാവപ്പെട്ട നമ്മുടെ കരണവന്മാർ പക്ഷെ അവർമിന്റെ മുൻപിൽ വളരെ വിനയമുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട നമ്മളെ പരീക്കുട്ടിയാച്ചി അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ ഒരുപാട് കാലം നമ്മുടെ മഹല്ലിനെ സേവനം ചെയ്യുന്നു പക്ഷെ ഉലമാ ഇനൊരാവശ്യമുണ്ടെന്ന് വന്നാൽ മുത്താലിമിന് ഒരാവശ്യമുണ്ടെന്ന് വന്നാൽ ഒരു മഹലിനൊരാവശ്യമുണ്ടെന്ന് വന്നാൽ ഇത്തരം നല്ല ശുദ്ധ മലയാളമൊന്നും പോലും പറയാനറിയാത്ത നാടൻ ഗ്രാമീണരായ നമ്മുടെ ആ കരണവന്മാർ കഷ്ടപ്പെട്ടത് പൂർത്തിയാക്കിയിട്ടുണ്ട് അവരെയൊക്കെ ഓർക്കുകയും അവരൊക്കെ ചെയ്ത സേവനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം നിലവിലുള്ള വയസ്സന്മാരോട് കാരണവന്മാരോട് ബഹുമാനം കാണിക്കണം അവരഭിപ്രായങ്ങൾ സ്വീകരിക്കണം അവരഭിപ്രായങ്ങൾ അന്വേഷിക്കണം എന്നല്ല അവരെടുക്കൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ആ വിഷയം നിങ്ങൾ മീറ്റിംഗിൽ പോലും ചർച്ചയ്ക്ക് വെക്കാവും കാരണം അവർ വയറ് മുറുക്കിയെടുത്തി പ്രസ്ഥാനത്തെ ഉയർത്തി കൊണ്ടുവന്നവരാണ് പട്ടിണി കടന്നതിനെ വളർത്തിയവരാണ് ഇതിനെ കഷ്ടപ്പെടുത്തിയവരാണ് കഷ്ടപ്പെടാതെ ഇതിനെ ഇതിനെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരാണ് അതേപോലെ നമ്മളെ ഇപ്പം നമ്മൾ ഈ ഒരുമിച്ച് കൂടിയ സ്ഥലം മരണപ്പെട്ടു പോയ നമ്മളെ തോട്ടുങ്കല ബാപ്പുവാജി വക്കഫ് പള്ളിക്ക് വേണ്ടി വക്കഫ് ചെയ്തതാണ് അള്ളാഹുവാ മനുഷ്യനോട് പൊറുക്കുമാറാവട്ടെ ഇവർക്കൊക്കെ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യണം

മുന്നിലേക്ക് വന്നിട്ട് മുത്തനബിയുടെ ഒരു വേദന കണ്ടപ്പോൾ പറഞ്ഞു ഹബീബേ പണ്ട് ഹൈബറിൽ വെച്ച് ശത്രുക്കൾ വിശം മാംസം മാംസമ്മങ്ങേക്ക് തന്നിരുന്നല്ലോ മസ്മൂമായ ഒരു ആടിന്റെ കറത്തപ്പെട്ട ഒരു ആടിന്റെ മാംസം മാംസമ്മങ്ങേക്ക് കഴിക്കാൻ തന്നിരുന്നല്ലോ അതിന്റെ വേദനയാണ് എല്ലാ വർഷവും അങ്ങേക്കുണ്ടാകുന്നത് അതിന്റെ വേദനയാണല്ലോ എന്നും ഉണ്ടാകുന്നത് അവിടത്തേക്കെന്നുമുണ്ടാകുന്നത് കേട്ടപ്പോഴ് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് ഗോപത്തോടുകൂടി നബിസ് ഹൈബറിൽ വിശം തന്നവനെതിരെ പ്രാർത്ഥിക്കുമെന്നല്ലേ ബഹുമാനപ്പെട്ട നബിസൊല്ലാഹു വലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു ഓ ഉമ്മുസല മാ അള്ളാഹു എനിക്ക് നിശ്ചയിച്ച വിഷമമല്ലാതെ മറ്റൊരു വിഷമവും എനിക്കുണ്ടായിട്ടില്ല അള്ളാഹു എനിക്ക് നിശ്ചയിക്കുമ്പോഴോ മനുഷ്യ കുലത്തിന്റെ പിതാവായ മണ്ണിലും വെള്ളവുമല്ലാതിരിക്കുന്ന കാലം ബൈനൽ അതായത് ആദമിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടു പോലുമില്ല അതിൻ്റെയും മുൻപ് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ് എനിക്കുണ്ടായത് പ്രബോധകന്മാരെന്ന നിലയിൽ അള്ളാഹുവിന്റെ ദീനിൻ്റെ ഹാദിമീങ്ങൾ എന്ന നിലയിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ് നിങ്ങൾ ഒരിക്കലും അയാൾ എന്നെ വിമർശിച്ചുവെന്നോ മറ്റൊരാളെന്നെ കുറ്റപ്പെടുത്തിയെന്നോ മറ്റൊരാളെന്നെ ആക്ഷേപിച്ചുവെന്നോ വേറൊരുത്തന്നെ തെറി പറഞ്ഞുവെന്നോ പരാതിപ്പെടരുത് കാരണം അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചതാ സംഭവിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചതാ വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് സൃഷ്ടികളോട് പരാതി പറയുന്ന താഴ്ത്തട്ടിൽ നിന്നൽപ്പം ഉയർന്ന് അള്ളാഹുറബുൽ ജലാലിയായ മക്കാമിലേക്ക് നോക്കി റബ്ബിന്റെ തൃപ്തിയിലേക്ക് നോക്കി അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് നോക്കി സ്വർഗലോകത്ത് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം കാക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നിർവഹിക്കുമ്പോഴാണ് അതിന്റെ മനസ്സിൽ അതിന്റെ ആനന്ദം ഉണ്ടാവുകയുള്ളൂ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഞാൻ സുദീർഘമായി പറയുന്നില്ല ദാനിമിയുടെ വേളുണ്ട് പിന്നെ പൊതുവേ നമ്മളെ നാട്ടിൽ തണുപ്പാണ് ൂടിയിട്ടുണ്ട് അതോടൊപ്പം നമ്മളൊരു പാടത്തിന്റെ വക്കത്തായപ്പോ ഒന്നുകൂടി ഇങ്ങോട്ട് അതിന്റെ ഇഫക്റ്റ് വരുന്നുണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല പൈസ തന്നിപ്പോ ബക്കറ്റ് ആ ഗൾഫെന്നൊക്കെ എൻ ആർ ഐന കൊടുത്തു ഒരു ബക്കറ്റി വരുന്നുണ്ട് ചെറിയ രീതിയിൽ ഒന്നും പോരാ നല്ലോണം സഹായിക്കും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ മറ്റൊരു കാര്യം പണ്ട് ആരോക്കോ കൊടുത്ത പറഞ്ഞ പൈസ ഇഞ് കിട്ടാണ്ട് എന്നാ കേൾക്കണത് മൂല്യര് പോയില്ല എഞ്ഞാലും ചോദിക്കാൻ അങ്ങനെ കരുതരുത് മൂല്യർക്കല്ലോ പൈസ അതൊരു ഒരു നാലഞ്ചു ലക്ഷം റുപ്യയുടെ ഇപ്പൊ നമുക്ക് ബാധ്യത ഉണ്ട് ആ ബാധ്യത തീർക്കണ രീതിയിൽ ഞാൻ പറയലുണ്ട് എപ്പോഴും ഇതൊരു അവസരാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കില്ലേ എന്താ ഇതൊരു ഇതൊരവസരാണ് ഇതല്ല പൂർത്തിയാക്കും കൊടുക്കാത്തവർ പരാജയപ്പെടും കൊടുത്തോൾക്ക് കിട്ടും ഞാൻ തുറന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ കാശ് തരാത്തൊരാളിങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ടാവും സംഭവം ആ മൂല്യം പറഞ്ഞത് ശരിയായിട്ടോ അതിലേക്ക് ഞമ്മളൊരു ചാക്ക് സിമെന്റ് കൊടുക്കാത്തത് കൊണ്ട് ഒരു ചാക്ക് സിമന്റിന്റെ സ്ഥലം ഒഴിവില്ല ഉണ്ടോ ഇല്ല ഞാൻ തുറന്ന് പറഞ്ഞ അതൊരു അവസരാണ് ഇനി ഇരുപത്തഞ്ചു കൊല്ലത്തിന് പാറമ്പര്യം വലിയ പള്ളിപ്പണി ഒന്നും വരാനില്ല എന്താച്ചാ കൊടുത്തോളീന്ന് അന്ന് ഇങ്ങനെ മുമ്പിൽ സൊഫുന്ന സൈഡ് കൂടി പോയ കുറെ വളവന്മാരുണ്ട് ഇത് പോകുമ്പോ അമ്മക്കറിയാം എന്താ ഇങ്ങനെയാണ് പോണത് പക്ഷെ നമ്മൾ വിളിച്ചു ചോദിക്കൂല എന്താ വെച്ചാൽ പഠിച്ചോന്നൊരാളെ തടഞ്ഞാൽ നമ്മളെന്തിനു വെറുതെ അയാളെ വലിച്ചിടുന്നു അള്ളാഹു ഒരാൾക്ക് ഒരു കൂലി തടയുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ അത് കൊടുക്കണ് തോഫിക്ക് റബ്ബിൻ്റെ അല്ലേ നമ്മളത് മനസ്സിലാക്കണം പള്ളി എന്നൊക്കെ പറയുമ്പോ മദ്രസ എന്ന് പറയുമ്പോൾ പള്ളിയുടെ കാര്യം ഉഷാറാകുമ്പോ ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട് എന്താ വെച്ചാല് നല്ലൊരു വായലായിട്ടും ഞാൻ ഇവിടെ വായൽ വെച്ച് ഞാൻ എന്താ അറിയോ മദ്രസനെ പേടിച്ചിട്ടാണ് ഈ രണ്ട് മദ്രസകളും നടന്നു പോകണത് വയലിന്റെ പിരിവുകൊണ്ടാണ് അപ്പൊ ഈ പിരിവ് തന്ന നിങ്ങൾ മറന്നിട്ട് മദ്രസന്റെ വഴതകളിൽ നല്ലോണം സഹായിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഞാൻ നിർത്തുന്നു നിങ്ങൾ എല്ലാവരും ചെയ്യണം നമുക്ക് മരണപ്പെട്ടു പോയ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സംഭാവന തന്ന കുറെ മനുഷ്യന്മാരുണ്ട് ഒരു കാര്യം ആലോചിക്കുമ്പോൾ ബേജാറാണ് അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാ എന്താ വെച്ചാല് നമ്മൾ നമ്മളെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു ചെറിയ കമ്മല് അല്ലെങ്കിൽ ഒരു മോതിരം ഒരായിരം രൂപ ഇതൊക്കെ സംഭാവന തന്ന ആള് പ്രതീക്ഷിക്കുന്നത് സ്വർഗാണ് അവിടെ എത്തണം അവിടെ എത്തിയിട്ടില്ലെങ്കിലാണ് ബേജാറ് ഈ പണമൊക്കെ തന്ന ഒരുപാട് ആളുകൾ മരിച്ചു കബറിൽ കിടക്ക പടച്ച റബ്ബത്തിന്റെ പ്രതിഫലം അവർക്ക് എത്തിക്കുമാറാവട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വായ ചെയ്യണം അതേപോലെ നമ്മളും കുറെ പ്രവർത്തിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് അധ്വാനിച്ചു ഇതൊക്കെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അത് മെഷ്രലേ ചെയ്യുമ്പോൾ എന്തെങ്കിലൊക്കെ കുറവിന്റെ പേര് നഷ്ടപ്പെട്ടു പോയാൽ ദുരി ഒരു ദുനിയ ഒരു മനുഷ്യന്റെ ബിസിനസ് എന്തു മാത്രം നഷ്ടത്തിലാണ് ഇമാം സഫുദ്ദീൻ മുഹമ്മദിനിൽ ചോദിക്കുകയാണ് ഒരു ശരീരത്തിന്റെ നഷ്ടമേ നഷ്ടമേ വ്യക്തിത്വത്തിന്റെ എന്താണ് അവന്റെ നഷ്ടമെന്നറിയോ ദുനിയാവിനെ സമർപ്പിച്ച് സമർപ്പിച്ചാഹ്രം വാങ്ങാനാകാത്തവന്റെ കച്ചവടം അത് വല്ലാത്ത നഷ്ടമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം നമുക്ക് നമുക്ക് മോഹമാണ് നമ്മളെ ിട്ടു തരുന്നതും അതിൻ്റെതായിരുന്നെങ്കിൽ അതെൻ്റെതായിരുന്നെങ്കിൽ ഇതും കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പറയുന്നു

വർദ്ധിപ്പിക്കണമെന്ന മോഹം കൂടുതൽ കിട്ടണമെന്നാഗ്രഹം ഇനിയും ഉണ്ടാകണമെന്നാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വന്നു പോയാൽ അത് നിങ്ങളെ മരണം വരെ ആ മരണത്തിന്റെ സമയം വരെ ആവശ്യമില്ലാത്ത ജോലി ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കും കുട്ടികൾക്കരിവാങ്ങാൻ പണിക്ക് പോയവൻ പിന്നെ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്തു മക്കൾ പൂർണരായപ്പോൾ മക്കളെ മക്കളെ കെട്ടിക്കാൻ ജോലി ചെയ്തു മരണം നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ നിങ്ങൾ മരിച്ചു പോകുന്നതുവരെ കൂട്ടിയിടക്കണം കൂട്ടിയിടിക്കണം എന്നുള്ള മോഹം പണത്തിനെ തടഞ്ഞു വെക്കരുത് ഉള്ളാഹു കാത്ത് ഋഷിക്കുമാർ അത് ഏറ്റവും വലിയൊരു അപകടമാണ് അത് ആവശ്യമില്ലാതെ പണി ചെയ്യിപ്പിക്കും മരണം വരെ കണ്ണിന്റെ മൂടിയൊക്കെ തുറന്നിട്ട് മരിക്കാൻ സമയത്ത് ഇയാൾ ഇങ്ങനെ പറയും റബ്ബിലോലിൻ അപ്പോഴും മോഹാൻ ഏയ് കുറച്ച് സമയം കൂടി തരൂ അപ്പോഴും മോഹൻ അപ്പോഴും സമയം കൂടി തരുമോ റബ്ബിലോല അഹത്തനിൽ അജലിങ് ഖരീബ് കുറച്ച് സമയം കൂടി തന്ന തന്നെ നോമ്പോറ്റോളാ നിസ്കരിച്ചോളാന്നൊക്കെ പറയും അപ്പോഴും മോഹാൻ കുറച്ച് സമയം കൂടി കിട്ടട്ടെ അള്ളാഹുക്കാത്തിൽ ഋഷിക്കുമാർ ആവട്ടെ അപ്പൊ അങ്ങനല്ലാതെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ദീനിനു വേണ്ടി എല്ലാവരും ശ്രമിക്കണം ബഹുമാനപ്പെട്ട തായ്പാപ്പാന്റെ കാലിന്റെ ചുവട്ടിലാണ് അള്ളാഹു ബഹുമാനിച്ച വലിയൊരു ആരിഫാണ് വലിയൊരു ആരിഫ് സുഭാന അള്ളാഹു ഓരോ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ അവർക്ക് വേണ്ടി അവരെ സിയാറത്ത് ചെയ്യാൻ മടിക്കരുത് അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അവരെ സന്നി ഹദത്തിൽ വെച്ച് അധികം ശബ്ദമുയർത്തരുത് അവരോട് ഞാൻ തായ്പാപ്പാന്റെ മുമ്പിലൂടെയാണ് പോകുന്നത് എന്നൊരു ബോധ്യം ഉണ്ടാവണം അള്ളാന്റെ എന്ന് പറഞ്ഞ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് അത് മുത്ത് നബിയുടെ നൂറാണ് അതുകൊണ്ട് ആ ആദരവും ബഹുമാനവും കാലിൻ്റെ ചോട്ടിലാണ് തരാൻ സാധ്യതയുള്ള സ്ഥലമാണ് അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ ഞാൻ നിർത്തുകയാണ് എല്ലാവരും ഒരു ഫാത്തിഹോദനം നമ്മളെ ഈ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുറേ ആളുകൾ ബാക്കി വലിയ ദ്വായക്കനിച്ചാലുള്ള പുസ്തകമായിരിക്കും തായ്പാപ്പാൻ്റെ പേരിൽ ഒരു ഫാത്തിഹോദി നമുക്ക് ദ്വായ ചെയ്തത് നമ്മൾ ചെയ്ത സൽകൃത്യങ്ങളെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ദ്വായ ചെയ്യാം അൽ ഫാത്തിഹിറീം ഇറഹീം അലഹമുല്ലാഹിറബിൾ റഹീം യോ മിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا بقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ ومزيده اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم يا ربنا برحمتك تقبل منا ما قرأناه من القرآن العظيم أوصل وبلغ ثواب ذلك مقبولة منا إلى حضرة روح حبيبك سيدنا معشوقنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح أزواجه الطاهرات أمهات المؤمنين وإلى حضرات أرباك بناته وأولاده وأهل بيته وأصحابه كلهم مجمعين وإلى حضرات رباك جميع اللقطاب واللغياث والنجباء والنقباء والعرفاء والبدلاء ورجال الغيب المتصرفين وقطب هذا الزمان وولي هذا المكان يا رب العالمين خاصة إلى حضرة روح شيخنا مربنا مرشدنا وسيلتنا يا رب العالمين ഉദാഹുബേ ഞങ്ങൾ ഈ ചൊല്ലി ഫാത്തിഹിയെ നീ സ്വീകരിക്കണേ റഹ്മാനെ മുസ്തഫാഗ ലബിതങ്ങളുടെ ഹതറത്തിലേക്കും ഞങ്ങളുടെ മഷാഹിഹിൻ്റെ ഹതറത്തിലേക്കും നീ എത്തിക്കണേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ ചുറ്റും മറവ് ചെയ്യപ്പെട്ട മുഴുവൻ മൊബിനിങ്ങളുടെയും ഹദറത്തിലെത്തിക്കണേ റഹ്മാനെ റബ്ബേ ഇവിടെ മറവ് ചെയ്യപ്പെട്ട ബഹുമാനപ്പെട്ട തായ്പ്പാപ്പയുടെയും ബഹുമാനപ്പെട്ട കുഞ്ഞ് മുഹമ്മദ് മൗല തങ്ങളുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ എല്ലാ സ്വാലിഹീങ്ങളുടെയും ഹൈദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ പടച്ചവനെ ഫുഖറാക്കളായ ദോഷികളായ കുറ്റവാളികളായ നിന്നെക്കുറിച്ച് പോലും ഒന്നുമറിയാത്തവരായ ഞങ്ങൾ നിൻ്റെ ഒരു പള്ളിയെ നിർമ്മിച്ചിട്ടുണ്ട് റബ്ബേ നീ അത് കബൂൽ ചെയ്യണേ റഹ്മാനേ ഒരുപാട് സാധുക്കളതിന് സംഭാവന തന്നിട്ടുണ്ട് റബ്ബേ നീ ആ സംഭാവന കബൂൽ ചെയ്യണേ റഹ്മാനേ കുറേ മനുഷ്യരിതിനെ അധ്വാനിച്ചിട്ടുണ്ട് നീ അവരെ അധ്വാനത്തെ കബൂൽ ചെയ്യണേ റഹ്മാനേ പടച്ചറബേ ഞങ്ങളൊരുപാടൊന്നിച്ച് നിസ്കരിച്ചവരാണൊന്നിച്ച് തസ്ബീഹ് ചൊല്ലിയവരാണ് ഒന്നിച്ച് സലാത്ത് ചൊല്ലിയവരാണ് ഒന്നിച്ചൊരുപാട് സൽകൃത്യങ്ങൾ ചെയ്തവരാണതൊക്കെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ മഷറാവൻ സഭയിൽ ഞങ്ങളെ എല്ലാവരെയും അഷ്റഫ് ഉൽ വറാ മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ലിബ ഉൽ ഹമദിൻ്റെ ചുവട്ടിൽ നീ ഒരുമിച്ച് കൂട്ടണേ പടച്ച റബ്ബേ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഈമാൻ ഊരപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനിനെ നിൻ്റെ റഹിമത്ത് കൊണ്ട് നീ ഔദാര്യമാക്കി നൽകണേ റഹ്മാനെ പടച്ചുറമ്പേ ഞങ്ങളുടെ ഈ പള്ളിക്ക് സംഭാവന ചെയ്തവർ അതേപോലെ അതേപോലെതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മൈമിയാജിയെ പോലെ മഹമിയാജിയെപ്പോലെ ഹാജിയെ പോലെ അവരോടൊപ്പം പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മൈമ മൈമ മൈമാജിയെ പോലെ എത്രയോ ദർശനെയും പള്ളിയെയും വല്ലാതെ സ്നേഹിച്ച മോമിനീകൾ പിരിഞ്ഞു പോയിട്ടുണ്ട് ഒല്ലോ നീയവരോടൊക്കെയും പുറുക്കണേ റഹ്മാനേ പടച്ചിറമ്പേ ഈ പള്ളിയെ സഹായിച്ചൊരുപാട് മനുഷ്യരിതിൻ്റെ ചുറ്റും മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒല്ലോ നീയവരോടൊക്കെയും പൊറുക്കണേ റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും നീ ജന്നാത്തിൻ്റെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ നാട്ടിൽ നീ അഭിവൃദ്ധിയെ നൽകണേ റഹ്മാനെ സന്തോഷത്തിനെ നൽകണേ റഹ്മാനെ പാവപ്പെട്ട ഞങ്ങളിൽ നിന്ന് സംഭവിച്ച എല്ലാ ദോഷങ്ങളും നിന്റെമായ റഹ്മത്തു കൊണ്ട് നീ പൊറുക്കണേ റഹ്മാനെ اللهم كن لنا كما كنت لهم اللهم انصرنا كما نصرتهم اللهم ايدنا كما ايدتهم اللهم وفقنا كما وفقتهم اللهم وفقنا للاقتداء بهم يا رب العالمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين സുബഹാന റബ്ബിൽ റബ്ബിൽ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി ആലമീൻ അലൈക്കും പാറമ്പൽ മഹല് യുവജന ഫെഡറേഷൻ്റെ ആവശ്യകത വിളിച്ചോതുന്ന തരത്തിൽ നമുക്ക് ഉത്ബോധന പ്രസംഗം നൽകിയ